പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞത് യേശുവാണ്. ആ യേശു ക്രിസ്തു തന്നെ എന്തിനാണ് അയക്കുന്നതെന്നും പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ ആരുടെ അടുക്കൽ പോകണം ഇതിൻ്റെ വ്യാഖ്യാനത്തിന്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 14:26, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ നമ്മെ ഉപദേശം പഠിപ്പിക്കും. എന്താണ് ഉപദേശമെന്ന് നമ്മളെ പഠിപ്പിക്കും. 2, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നാൽ ഉപദേശം പറഞ്ഞു തരും. 2, ഞാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതൊക്കെ ഓർമ്മപ്പെടുത്തും. അല്ലാതെ ആത്മാവ് വന്നു കഴിയുമ്പോൾ എനിക്കൊരു വെളിപ്പാട് കിട്ടി, യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണം ഒന്നും വേണ്ട എന്നല്ല, യേശു പഠിപ്പിച്ചത് നിങ്ങളെ റിമൈൻഡ് ചെയ്യും, ഓർമ്മപ്പെടുത്തും. അതാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഇനി 15:26 വാ. 2, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നാൽ നീ കസേര എടുക്കുന്നതിന് മുമ്പ്, നീ പുൽപ്പിറ്റി കിടന്ന് മറിയുന്നതിന് മുമ്പ്, നീ പ്രസംഗപീഠം എടുത്ത് പൊക്കുന്നതിന് മുമ്പ് നീ യേശു ക്രിസ്തുവിനെ കുറിച്ച്, നിന്നെ വിടുവിച്ച കർത്താവിനെ കുറിച്ച് 10 പേരോട് പറയും. നിന്നെ രക്ഷിച്ച നാഥനെക്കുറിച്ച് നീ സാക്ഷ്യം പറയും, യേശുവിനെ കുറിച്ച് പറയും. ഇനി 3:16 വാ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പലപ്പോഴും പെന്തക്കോസുകാർ ഈ ലോകത്തിനെന്നുള്ള കഷണം അങ്ങ് വിഴുങ്ങുക ആ പതിവ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് പറയുന്നത്. ഇല്ലില്ല, ലോകത്തിന് ബോധം വരുത്തും. അർത്ഥാൽ പരിശുദ്ധാത്മാവ് ഷമീറിൻ്റെ മേൽ വന്നാൽ നടക്കേണ്ട അനേക പ്രവൃത്തികളിൽ ഒന്ന് ലോകത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന്, അല്ലെങ്കിൽ ലോകത്തെ നോക്കിക്കൊണ്ട് പാപത്തെക്കുറിച്ചും, മനുഷ്യ നീ പാപിയാണെന്നും ആദാമ്യ പാപത്തിന് നീ അടിമപ്പെട്ടെന്നും, നീതിയെക്കുറിച്ച് നിന്നെ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ നീതിസൂര്യനായ ക്രിസ്തു വെളിപ്പെട്ടു വന്നു എന്നും, ന്യായവിധിയെക്കുറിച്ച് അവനിൽ വിശ്വസിച്ചില്ല എങ്കിൽ, ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ നിനക്ക് ന്യായവിധി വരുന്നുണ്ട് എന്നും ലോകത്തോട് വിളിച്ചു പറയുന്നവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നാണ് പറയണേ. ഇനി 16:13, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സൂത്രത്തിലും നടത്തുന്നല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും, സത്യത്തിലും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ പാപത്തോട് വേർപെട്ട് സത്യത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് തരും. പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരും. അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് വേർപെട്ടൊരു ജീവിതം നയിപ്പാൻ നമ്മുടെ മസിൽ പവർ കൊണ്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കും. പാപത്തോട് വേറിട്ട് നിൽക്കാൻ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും. അങ്ങനെ സകല സത്യത്തിലും വഴി നടത്തും. ഇത്യാദി കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വന്നാൽ സംഭവിക്കണം. കാരണം യേശു ആ പറഞ്ഞത് ഞാനല്ല. ഈ പറഞ്ഞതൊന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് ഈ പറയാത്ത നിലയിലുള്ള മറിച്ചിലും ഒഴിച്ചിലും പിഴിച്ചിലും പൊക്കിയെറിയലും ചാടലും തുള്ളലും ഗ്ലാസും ജഗും ചവിട്ടിപ്പൊട്ടിക്കലും പൊട്ടിച്ചോ പൊട്ടിച്ചോ പ്രാപിച്ചോ പൊട്ടട്ടെ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് മാജിക് ഷോ നടത്തുന്ന വകുപ്പൊന്നും പരിശുദ്ധാത്മാവ് കാണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലായകയാൽ ഇത്തരത്തിലുള്ള നടപടി ദൈവജനം തിരിച്ചറിയണം. ദൈവജനം ഇത് തിരിച്ചറിഞ്ഞ് അവസാനിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ പറഞ്ഞു തരുമ്പോൾ അത് കുറ്റം പറയുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു ബലഹീനമായ ബാലിശമായ ചിന്താഗതി നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് കുറ്റമല്ല. ഞാൻ വളരെ സ്നേഹത്തോടെ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ പറയുന്നല്ലോ കുറ്റം പറയരുത് കുറ്റം പറയരുത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയ്ക്ക് ദൂത് എഴുതിയില്ലേ? സഭയ്ക്ക്? പെന്തിക്കോസുകാർ മാത്രമാണോ ബൈബിൾ വായിക്കണേ? അല്ലല്ലോ. ഒരു ഹിന്ദുവിന് കൊടുത്താൽ അവനും വായിക്കും, മുസൽമാന് കൊടുത്താൽ അവനും വായിക്കും, അല്ലേ? വിവിധ ജാതി മതക്കാർ വായിക്കുന്ന ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായം സഭയ്ക്ക് ദൂത് എഴുതുകയാണ്. 4-ാം വാക്യം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ടോ? അയ്യോ, കുറ്റം പറയരുത്, കുറ്റം പറയരുത്. എന്നാൽ പിന്നെ ആ വാക്യം അങ്ങ് വെട്ടിക്കള. അതിൻ്റെ 14-ാം വാക്യത്തിൽ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞോന്നൊരു കുറ്റം പറയാനുണ്ട്. അയ്യോ, പിന്നെയും കുറ്റം പറയുവാണ്. അതിൻ്റെ 20-ാം വാക്യത്തിൽ, എങ്കിലും പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുന്ന വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന
ഇസബേലെന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ പിന്നെ കുറ്റം പറയണം. സഭയുടെ കുറ്റം പബ്ലിക്കായി എന്ത് ചെയ്തു? ലോകം മുഴുവൻ വായിക്കുന്ന ബൈബിളിൽ ദാ എഴുതി വെച്ചേക്കുന്നു. മോശമായിപ്പോയല്ലേ? ദൈവം ചെയ്തത് മോശമായിപ്പോയല്ലേ? നോക്ക് വെളിപ്പാട് ദിവസം 2:2, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു, ആ സഭയുടെ ഗുണം പറയുക, കൊള്ളരുതാത്തവരെ നിനക്ക് എന്ത് ചെയ്യില്ല, സഹിച്ചുകൂടാ. ഇന്നത്തെ സഭയോ കൊള്ളരുതാത്തവരെ പിടിച്ച് കയറ്റുകയും ചെയ്യും, KFC കൊണ്ടുപോയി ചിക്കനും മേടിച്ചു കൊടുക്കും, കൂടെ ഇന്ന് സെൽഫി എടുക്കും. എന്നാൽ സഭയെക്കുറിച്ചുള്ള ഗുണം പറയുന്നത് എന്താ? കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. പിന്നെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഗുണം പറയുക സഭയുടെ. അപ്പോസ്തലന്മാരല്ലാതിരിക്കുക പേരിന്റെ അറ്റത്ത് അപ്പോത്തോലൻ എന്ന് എഴുതി വെച്ചോണ്ട് ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും അപ്പോത്തോലൻ അപ്പോത്തോലൻ എന്ന് പേരിന്റെ അറ്റത്ത് എഴുതി വെച്ചോണ്ടിരുന്ന അപ്പോസ്തലനാകില്ല. അപ്പോസ്തലന്മാരാരാ? തനിക്കുള്ളതെല്ലാം വിട്ട് കളഞ്ഞ് കർത്താവിന്റെ പുറകെ ഇറങ്ങി ഭിക്ഷയാഴ്ച ദേവാലയത്തിന്റെ മുടന്തനോട് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. അന്നത്തെ നാണയത്തൊട്ടുകളാകുന്ന പൊന്നും വെള്ളിയും ഭിക്ഷയ്ക്ക് കൊടുക്കാൻ നാണയത്തൊട്ട് പോലും കയ്യിലില്ലാത്ത അപ്പോസ്തലന്മാരാണ് വേദപുസ്തകത്തിലെ അപ്പോസ്തലന്മാര്. ഇന്നത്തെ അപ്പോസ്തലന്മാരോ പേരിന്റെ അറ്റത്ത് അപ്പോസ്തലനും വെച്ചുകൊണ്ടിരുന്നോണ്ട് പറയും ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു തരിക. അതാണോ ബൈബിളിൽ അപ്പോസ്തലന്മാര്? അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. ഇനി താഴോട്ട് വായിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് അതിൻ്റെ 6 എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഇതാരാ പറയുന്നത്? കർത്താവ് പറയുക, കേൾക്കണേ, നിക്കലോവിയുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. 70 വട്ടം ക്ഷമിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ് തന്നെ പറയുകയാണ് പകയ്ക്കുന്നത് നന്മയാണ്. അയ്യോടെ, പകയ്ക്കുന്നത് നന്മയാണോ? ഇതൊക്കെ ഒന്ന് പഠിക്കേ. ചിലർ പറയുന്ന നമുക്ക് പെന്തിക്കൂസുകാരുള്ളടത്ത് മാത്രം പറഞ്ഞാൽ പോരെ, ലോകം മുഴുവൻ കേൾക്ക, ഇങ്ങനെ മീഡിയയിലൂടെ ഒക്കെ പറയണോ? എൻ്റെ സ്നേഹിതരെ, വിവിധ ജാതി മതക്കാർ വായിക്കുന്ന വിശുദ്ധ ബൈബിളിൽ നീതിമാനായ ലോത്തെന്ന് സംബോധന ചെയ്ത ലോത്ത് തൻ്റെ മക്കളുമായി ശാരീരിക ബന്ധം പുലർത്തിയ കാര്യം ലോകം മുഴുവൻ കാണുന്ന ബൈബിളിൽ എഴുതി വെച്ചത് മോശമായിപ്പോയല്ലേ? പക്ഷോ ഇത്രയും വൃത്തികേട് കാണിക്കണമായിരുന്നോ ദൈവം എന്നും വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുമായിരിക്കും. വേണ്ട, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് ദൈവം ISI മാർക്കിട്ട് സാക്ഷ്യപ്പെടുത്തിയ ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയെ മോഹിച്ചതും പാപം ചെയ്തതും കൊലപാതകം ചെയ്തതും എല്ലാം ലോകം മുഴുവൻ വായിക്കുന്ന ബൈബിളിൽ പരസ്യമായി ചരിത്രം കുറിച്ചു വച്ചില്ലേ? ലോകമനുഷ്യനായിരിക്കുന്ന ഒരുവൻ ബൈബിളിനെ കുറിച്ച് അറിയില്ലാത്ത ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ മനോരമ വായിക്കുന്ന പോലെ വായിച്ചാൽ ഞെട്ടിപ്പോകുന്ന പുസ്തകമല്ലേ ഉത്തമഗീതം? അല്ലേ? അതിനെ ആത്മനിറവിൽ മനസ്സിലാക്കാൻ കഴിയാതെ അക്ഷരാർത്ഥത്തിൽ വായിക്കുന്നവന് ഞെട്ടിപ്പോകുന്ന നിലയിലുള്ള പരാമർശങ്ങളും വാക്കുകളുമുള്ള പുസ്തകമല്ലേ ഉത്തമഗീതം? അയ്യയ്യേ, വിവിധ ജാതി മതക്കാർ വായിക്കുന്ന ബൈബിളിൽ ഇത്തരത്തിലുള്ള അസഭ്യ വാക്കുകളോ മോശമായിപ്പോയല്ലോ എന്ന് നിങ്ങളിതെല്ലാം ദൈവത്തോടും പറയുമോ മോശമായിപ്പോയെന്ന്? നാം പഠിക്കുക വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകത. എൻ്റെ ഹൃദയപ്രകാരമുള്ളവനായാലും പ്രിയപ്പെട്ടവനായാലും എത്ര വലിയ പുള്ളിയായാലും ചെയ്ത തെറ്റിനെ തെറ്റെന്ന് വിളിക്കുന്ന ദൈവമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം. മുഖപക്ഷമില്ലാത്ത ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം, തെറ്റിനെ തെറ്റെന്ന് പറയുന്ന ദൈവം.